മുസ്ലിം സ്ത്രീകൾക്കെതിരെ വർഗീയ പരാമർശങ്ങൾ അഴിച്ചുവിട്ട ബിജെപി ആർഎസ്എസ് നേതാക്കൾ ഇതിനെല്ലാമെതിരെ ശക്തമായി പ്രതിരോധം ഏർപ്പെടുത്താൻ കോൺഗ്രസ് ഇന്ത്യയിൽ വർഗീയതയ്ക്ക് പൂട്ടുവീഴുന്നു. നമസ്കാരം, ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം. വർഗീയ പരാമർശങ്ങൾ കയ്യും കണക്കുമില്ലാതെ പടച്ചുവിടാൻ ബിജെപിയോളം കഴിവുള്ള മറ്റു പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം. വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉച്ഛിഷ്ടം ഇന്നും ഭക്ഷിക്കുന്ന ബിജെപിക്ക് വർഗീയത പറയാതിരിക്കുന്നത് മദ്യപാനികൾക്ക് മദ്യം കിട്ടാത്തതിന് സമമാണ്. ഒരു കാലത്ത് ഒരു പാത്രത്തിൽ നിന്നും ഉണ്ടുറങ്ങിക്കഴിഞ്ഞിരുന്നവരെ ഒരു ദയയുമില്ലാതെ വെട്ടി വിഭജിക്കാൻ ബിജെപിയുടെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും നന്നായി തന്നെ ഇന്ന് വളം വെച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരമൊരു ഹീനമായ വർഗീയ പ്രസ്താവനയാണ് ബിജെപി നേതാവും തെലങ്കാന എംഎൽഎയുമായ രാജാ സിംഗ് പറഞ്ഞിട്ടുള്ളത്. ബുർഖ ധരിച്ചവരെ ഹിന്ദു സ്ത്രീകൾ സുഹൃത്തുക്കളാക്കരുത് എന്ന വിവാദ പരാമർശമാണ് ബിജെപി നേതാവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബുർഖ ധരിച്ച സ്ത്രീകളെ ഹിന്ദുക്കൾ സുഹൃത്തുക്കളാക്കാൻ ശ്രമിക്കരുതെന്ന് തെലങ്കാനയിലെ ആദിലാബാദിൽ സംസാരിക്കുകയായിരുന്ന രാജാ സിംഗ് പറഞ്ഞു വെച്ചു. പണ്ട് മുസ്ലിം പുരുഷന് മാത്രമായിരുന്നു ഭീഷണിയെന്നും എന്നാൽ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെയും ഭയക്കണമെന്നുമാണ് രാജാ സിംഗ് പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെ വർഗീയത പറയുന്നവർക്കെതിരെ അവർക്കെതിരെ പരാതിപ്പെടാൻ ഒരു ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചത്. എന്നാൽ കോൺഗ്രസ് ബിജെപിയെ കുടുക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് കർണാടകയിലെ ബിജെപി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ദാ ഇതുപോലുള്ള വിഷം വിളമ്പുന്നവർ പിടിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനുമാണ് അതെന്ന് ആർക്കാണ് അറിയാത്തത്. അത് നിലവിൽ വരേണ്ടത് ഇന്ത്യയുടെ ആവശ്യവുമാണ്. ആരുടെ നെറ്റിയിലാണ് തിലകമുള്ളത്? അവൻ എന്റെ സഹോദരനാണ്, അവൻ ഹിന്ദുവാണ്. തിലകം തൊടുന്നവരെ മാത്രമേ ഞാൻ എന്റെ സുഹൃത്തുക്കളാക്കുകയുള്ളൂ. സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ബുർഖ ധരിച്ച സ്ത്രീകളോട് സൗഹൃദം ഉണ്ടാക്കരുതെന്നാണ്. മുൻപ് അഫ്താബിൽ നിന്ന് മാത്രമേ നമുക്ക് ഭീഷണി ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ആയിഷയിൽ നിന്നും ഭീഷണിയുണ്ട്. അഫ്താബുമാർക്ക് നമ്മുടെ ഹിന്ദു സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നത് ഈ ആയിഷമാരാണ്. അതിനാൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള വൻ വർഗീയ പ്രസ്താവനകളാണ് രാജാ സിംഗ് ഇത്തരത്തിൽ അഴിച്ചുവിട്ടിട്ടുള്ളത്. നേരത്തെയും വിദ്വേഷ പ്രസംഗം നടത്തി രാജാ സിംഗ് വിവാദത്തിലായിട്ടുള്ളതാണ്. മുൻപ് പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരായ രാജാ സിംഗിന്റെ അപകീർത്തികരമായ പരാമർശം വലിയ വിവാദങ്ങൾക്കായിരുന്നു കാരണമായത്. പരാമർശത്തിൽ അറസ്റ്റിലായ രാജാ സിംഗ് കേസിൽ അന്ന് ജയിലിൽ കിടക്കുകയും ഉണ്ടായി. തുടർന്ന് ബിജെപി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലാണ്. വിദ്വേഷ പരാമർശം നടത്തരുതെന്ന കർശന വ്യവസ്ഥയിന്മേലാണ് കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. എന്നാൽ കോടതിയുടെ വാക്കുകളെല്ലാം പുല്ലുവില പോലെ കാറ്റിൽ പറത്തി കളഞ്ഞു ഇയാൾ. ഹൈദരാബാദിലെ ഗോശമഹൽ മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപി എംഎൽഎ ആയ രാജയ്ക്ക് ഹൈദരാബാദിൽ വലിയ അനുയായി വൃന്ദം തന്നെയുണ്ടെന്നാണ് പറയുന്നത്. രാജാ ഭയ്യ, ടൈഗർ രാജ എന്നിങ്ങനെ പല പേരുകളിലായാണ് ഇയാൾ അനുയായികൾക്കിടയിൽ അറിയപ്പെടുന്നത്. 2018 തെലങ്കാനയിൽ ബിജെപി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ഏക എംഎൽഎ കൂടിയാണ് രാജാ സിംഗ് എന്നുള്ളത് ഓർക്കണം. 70 കേസുകൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരായും ഉണ്ട്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രശസ്തിയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും എത്ര കണ്ടെന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞില്ല, ഇതിനു പുറമെ ഈ അടുത്താണ് മുസ്ലിം സ്ത്രീകളെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കാർട്ടൂൺ പങ്കുവച്ച് ഒരു ആർഎസ്എസ് പ്രവർത്തകൻ അറസ്റ്റിലായത്. ന്യൂനപക്ഷത്തെ എങ്ങനെയും പീഡിപ്പിക്കുക എന്നതിനെ ജന്മസാഫല്യമായി കാണുന്നവരാണ് സംഘികൾ. പക്ഷേ എക്കാലവും അതിവിടെ നിലനിൽക്കുമെന്ന് കരുതരുത്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ അത് കർണാടകയിൽ അതിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയൊട്ടാകെ ആ മാതൃക കാണുമ്പോൾ നിങ്ങളുടെ വർഗീയ ഭരണത്തിന്, ബിജെപിയുടെ വർഗീയ ഭരണത്തിന് ഈ ജനം സലാം പറയാൻ അധിക താമസമുണ്ടാകില്ല.